മാജിക് ട്രിക്ക് പഠിക്കാൻ പോകണം. യെസ് ദിസ് ഇസ് എ ട്യൂട്ടോറിയൽ. ഇതൊരു സിമ്പിളായ ഒരു ഒരു ചെറിയ കോൺസെപ്റ്റ് ആണ്, ചെറിയൊരു ഒരു മാജിക് ആണ്, ഒരു കാർഡ് മാജിക് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാം, വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ഇതിൽ രണ്ട് വേരിയേഷൻസ് ഉണ്ട്, ഒന്നൊരു ബിഗിനറും രണ്ടാമത്തെ കുറച്ച് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയുള്ളൊരു മാജിക് ആണ്. സെയിം കോൺസെപ്റ്റ് ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു ട്യൂട്ടോറിയൽ ഉണ്ടാക്കാൻ. സോ ഫൈനലി ഈ ആർമിക്കുന്ന ട്യൂട്ടോറിയൽ ഒരു അടിപൊളി കാർഡ് മാജിക് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് നിങ്ങൾ മാജിക്കിലോട്ട് എങ്ങനെയാണ്, ദിസ് ഇസ് ലൈക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ടു മാജിക്, വണ്ടർഫുൾ ഗ്രേറ്റ് എന്ന് എല്ലാവർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. ഈ ജേർണി അടിപൊളിയാണ്, അടിപൊളിയായി എല്ലാവരും പോട്ടെ. അപ്പോൾ ഇത് ഞാൻ മാജിക് ഞാൻ ഒരു മോർ ദാൻ 10 years ആയി മാജിക് പെർഫോം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പഠിച്ച ഒരു സംഭവം ഇത്, ഞാൻ ഇപ്പോഴും ചെറിയ സമയം അവസരം കിട്ടുന്ന എല്ലാവരും ചെയ്യാൻ പറ്റും. ഇത് ഇമ്പ്രോംപ്റ്റും ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ആരുടെ ആയാലും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ട്യൂട്ടോറിയൽ. ആൻഡ് ബിഫോർ ദാറ്റ് എല്ലാവരും ചോദിച്ചു എന്തിനാണ് ഈ മാസ്ക് ഇട്ടിരിക്കുന്നത്, വീടിനുള്ളിൽ എന്തിനാണ് ഈ മാസ്ക് വെച്ചിരിക്കുന്നത്. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വേറെ ഒന്നല്ല, നമ്മൾ ലോകം മുഴുവൻ, കേരളവും ഇന്ത്യയും ഫുൾ വേൾഡ് മുഴുവൻ അഫക്റ്റഡ് ആയ ഒരു പീരീഡിലാണ് ഇപ്പോൾ, ഒരു കുറച്ച് കഷ്ടമായ ഒരു സമയത്തൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഹാൻഡ് സാനിറ്റൈസർ, വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി ആൻഡ് മാസ്ക്. വെയറിംഗ് മാസ്ക് ഇസ് ദ ഓൺലി സൊല്യൂഷൻ, ദാറ്റ് ടെമ്പററി ഒരു സൊല്യൂഷൻ ആണ് ഇപ്പോൾ അത്. അപ്പോൾ അതിനൊരു അവയർനെസ് കൊടുക്കുന്ന പോലെ ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ മാസ്ക് ഇട്ട് ഒരു വീഡിയോ എടുത്തേനെ നിങ്ങൾക്ക് സൈക്കോളജിക്കലി നിങ്ങൾക്കും മാസ്കിൻ്റെ നെസസിറ്റി തോന്നട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഓഡിയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാരണം വല്ല ഓഡിയോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നീ പറഞ്ഞോളൂ, കമൻറ്റ് ചെയ്തോളൂ, ഞാൻ അടുത്ത വീഡിയോ മാസ്ക് ഇടിച്ചതോളൂ, ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് പോലെ ചെയ്യാനാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആവശ്യത്തിന് ഡിലേ ചെയ്യുന്നത് നമുക്ക് നേരെ മാസ്കിലോട്ട് പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് വേറെ ഒന്നല്ല, അവിടെ മോണിറ്ററിൽ റെക്കോർഡ് ചെയ്യണത് കാണുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നോക്കണമെന്നുണ്ടായിരുന്നു വിചാരിക്കുന്നത്, ഞാൻ മോണിറ്ററിൽ നോക്കുകയാണ്. സോ കണ്ടിട്ട് തട്ടിട്ട് സോ ഓക്കെ, നമുക്ക് നമ്മുടെ മാജിക്കിലോട്ട് കിടക്കാം. സോ നമ്മൾ ആദ്യം ഓക്കെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എടുക്കണം. ഓക്കെ, ഞാൻ എല്ലാ രണ്ട് റാൻഡം കാർഡ്സ് ഓക്കെ രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എൻ്റെ ഇവിടെ രണ്ട് ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഒരു രണ്ട് സിക്സ്, ഒരു 6 and 1 9. ഓക്കെ, രണ്ട് ബ്ലാക്ക് കാർഡ്സ്, 1 6 1 9 ക്യാമറ കണ്ടിട്ടുണ്ട്. രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഗാംബ്ലിങ്ങിൽ എസ്റ്റിമേഷൻ വന്ന സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് റിഫിൾ ചെയ്തിട്ട് 1 card ഇവിടെ വെച്ചിട്ടുണ്ട് ആൻഡ് അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഇതിൻ്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് 16 and 34 കാർഡാണ്. ഓക്കെ, 16th കാർഡ് ഇതും 34th കാർഡാണ് ഇതെന്ന് തോന്നുന്നു. ഓക്കെ, ഗാംബ്ലിങ് എസ്റ്റിമേഷൻ പറയും, ഒരു കാർഡ് എക്സാക്ട് പൊസിഷൻ നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കും. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ദ എസ്റ്റിമേഷൻ. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല. ഓക്കെ, ആൻഡ് ഓക്കെ, രണ്ട് കാർഡ് എൻ്റെ ഉണ്ട് ഇപ്പോൾ ആൻഡ് ദാറ്റ്സ് ഈസ് ദ 6 and 9. സോ ഗൈസ്, ഈ മാജിക്കിൻ്റെ പേരാണ് ദ 6 and 9 കാർഡ്സ്. ഇത് ഞാൻ ആദ്യമായി പഠിച്ചത് നമ്മുടെ ക്രിസ് റാംസി, പറഞ്ഞൊരു വലിയൊരു യൂട്യൂബർ ഉണ്ട്, യൂട്യൂബർ മെജീഷ്യൻ ഉണ്ട്. ക്രിസ് റാംസി ഇസ് എ ഗ്രേറ്റ് മെജീഷ്യൻ. സോ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ആക്ച്വലി ഞാൻ പണ്ട് ഇതൊരു ബുക്കിൽ പഠിച്ചായിരുന്നു, പിന്നെ കുറേ കാലം ഇങ്ങനെ മറന്നുപോയി. ഇങ്ങനെ ഒരു മാജിക് ഉണ്ട്, എന്താ വെച്ചാൽ കുറേ മാജിക് നമ്മളെ മാജിക് ഡെയിലി ഇങ്ങനെ പഠിക്കുകയാണല്ലോ, തലയിൽ ഇങ്ങനെ കുറേ മാജിക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ മാജിക്കൾ മറക്കും, ഇങ്ങനെയൊക്കെ അടിപൊളി എഫക്ട്സൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു. അപ്പോൾ റീസെൻ്റ്ലി മീൻസ് 2 or 3 years ബാക്കിൽ ഞാൻ കൃഷ്ണാംസിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്കത് ഓർമ്മ വന്നു. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. സോ ദിസ് ഈസ് കോൾഡ് ദ 6 and 9 കാർഡ് ട്രിക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് വേണ്ടത് 2, 1 6 and 9. സാധാരണ ഞാൻ യൂസ് ചെയ്യാറുള്ളത് 6 of spades, 9 of clubs ആൻഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 6 of clubs and 9 of hearts. ഓക്കെ, ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കറ്റ്സ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഡ്യൂപ്ലിക്കറ്റ്സ് അല്ല, ദീസ് ആർ സ്യൂഡോ ഡ്യൂപ്ലിക്കറ്റ്സ്. ഡ്യൂപ്ലിക്കറ്റ്സ് സാധാരണ പറഞ്ഞാൽ ഒരേ ചിഹ്നത്തിൽ കാർഡ് നമ്മൾ രണ്ടെണ്ണം വയ്ക്കും. ഇപ്പോൾ രണ്ട് 9 of spades ആണിത്. അപ്പോൾ 2 9 of spades ഉപയോഗിക്കുന്ന ഡ്യൂപ്ലിക്കറ്റ്സ്. ഇപ്പോൾ ദീസ് ആർ സ്യൂഡോ ഡ്യൂപ്ലിക്കറ്റ്സ്. ഇത് 9 of clubs ഉം ദിസ് ഇസ് 9 of clubs and 9 of spades ആണ് ഇത്. ഓക്കെ, രണ്ടും
രണ്ട് കാർഡുകളാണ്. പക്ഷേ നമ്മൾ ഇത് രണ്ടു വരെ ഒരേ കാർഡുകളായിട്ട് നോക്കി കഴിഞ്ഞാൽ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. സോ ഇവിടെ സിക്സ് ഓഫ് ഹാർട്ട് സോറി സിക്സ് ഓഫ് സ്പീഡ് ഇൻ സിക്സ് ഓഫ് ക്ലബ്സ് ആൻഡ് നയൻ ഓഫ് സ്പീഡ് ഇൻ നയൻ ഓഫ് ക്ലബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സൈക്കോളജിക്കലി ട്രിക്കറി ഓൾസോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മാജിക് തുടങ്ങുന്ന മുമ്പ് ഓക്കെ ഇതെങ്ങനെ വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് രണ്ട് സിക്സും രണ്ട് നയനും ഉണ്ട്. ഓക്കെ, രണ്ട് സിക്സും രണ്ട് നയനും ഉണ്ട്. അപ്പം നമ്മൾ ഈ രണ്ട് സിക്സ് ഒരു സിക്സ് ഒരു നയനും മാറ്റിയിട്ട് ഒരു സിക്സും സോറി ഒരു സിക്സ് നമ്മൾ ബാക്കിലോട്ട് വയ്ക്കുന്നു, ഒരു സിക്സ് നമ്മൾ ഫ്രണ്ടിലോട്ട് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിക്സ് ഉണ്ട് ആൻഡ് ഇവിടെ ഒരു നയനും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സിക്സ് ആൻഡ് നയനും നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നൗ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ബാക്കി നമ്മുടെ കിടക്കുന്ന സിക്സ് ആൻഡ് നയനെ നമ്മൾ എവിടെയെങ്കിലും നടുവിൽ വയ്ക്കും റാൻഡമായിട്ട്. ഓക്കെ, ജസ്റ്റ് വയ്ക്കുന്നു. ഞാൻ നമ്മൾ പരിപാടിയിലോട്ട് പോവുകയാണ്. പരിപാടിയിലോട്ട് പോകുമ്പോൾ ഒക്കെ ഞാൻ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എടുക്കുന്നു, രണ്ട് കാർഡുകൾ സെലക്ട് ചെയ്യണമൊക്കെ. ഏതെങ്കിലും ഒരു രണ്ട് കാർഡ് കറക്റ്റ് നമ്മളിങ്ങനെ പോയി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് സിക്സ് നയൻ എടുക്കാൻ നോക്കണം. അതിങ്ങനെ പോയി നോക്കി ഈ കാർഡ് ആൻഡ് ഓക്കെ, നമ്മൾ ഈ രണ്ട് കാർഡ് എടുക്കുന്നു റാൻഡമായി പറഞ്ഞെടുക്കുക. ഓൾവേസ് ഈ കാർഡ് കാണാതെ സൂക്ഷിക്കുക, കണ്ടാൽ ആരും ശ്രദ്ധിക്കില്ല കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇതുവരെ ഞാൻ മിക്ക തവണ കൈ ഇങ്ങനെ വയ്ക്കുക, എല്ലാവരും ഇത് കാണുകയും ചെയ്യും. പക്ഷെ ആരും അത് മീൻസ് അതിൽ ക്യാച്ച് ചെയ്യില്ല. കാരണം നമ്മളുടെ മനുഷ്യന്മാരുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ വി ഡു നോട്ട് ഗീവ് അറ്റൻഷൻ ദാറ്റ് മൂവ്. ഓക്കെ, നമ്മൾ ഇപ്പോഴും മിസ്ഡയറക്ഷൻ യൂസ് ചെയ്യണം മാജിക് ചെയ്യുമ്പോൾ. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ച് പിടിക്കുക, അപ്പോൾ അത് കെയർഫുള്ളായി പിടിക്കുക. സോ രണ്ട് കാർഡ് നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ എസ്റ്റിമേഷൻ ഗാംബ്ലിംഗ് ഒക്കെ ഞാൻ പറഞ്ഞൊക്കെ തട്ടിപ്പണ്ടോ, അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. എസ്റ്റിമേഷൻ പറഞ്ഞ സംഭവം ഉണ്ട്, പക്ഷേ നമ്മൾ അത് റിലയബിൾ ഒന്നുമല്ല. അപ്പോൾ ഒരു സിക്സ് എടുത്ത് നോക്കി നമ്മൾ ഇവിടെ വെക്കുന്നു ആൻഡ് ഇവിടെ വെക്കുകയാണ്. ഓക്കെ, രണ്ട് പ്ലേസ് വെച്ച് ഓക്കെ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇതൊരു സിക്സ് 26 തേർട്ടി ഫോർത്ത് പൊസിഷനിലാണ് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഒന്നുമില്ല, ചുമ്മാ തള്ളി മറിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചുമ്മാ എവിടെയെങ്കിലും രണ്ട് സ്ഥലത്ത് വെക്കുക, കാരണം കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ സിക്സും നയനും അല്ല, ഈ സിക്സും നയനും ടോട്ടലി ഉള്ളിലോട്ട് പോകും. ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിക്സും നയനും വേറെ സിക്സും നയനും വേറെ ചിഹ്നത്തിൽ സിക്സും നയനും ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് അറിയില്ല. ഓക്കെ, നമ്മളിതിങ്ങനെ മറച്ച് പിടിക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലിട്ട് ഓക്കെ, എസ്റ്റിമേഷനൊക്കെ പറഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഡെക്കിന് ഓക്കെ ഇതാണ് ഡീലേഴ്സ് ഗ്രിപ്പ്, ആ ഗ്രിപ്പിൽ നിന്ന് മാറ്റി ഈ ഒരു ഗ്രിപ്പിലോട്ട് പിടിക്കുക. നാല് ഫിംഗറും ബാക്കിൽ, ഒരു ഫിംഗർ ഇവിടെ. ഇനി നമ്മളിൽ കുറച്ചൊരു പ്രഷർ കൊടുത്താൽ മതി. കുറച്ച് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സയൻസ് സംഭവിക്കും. ആ സയൻസിന് പേരാണ് ഫ്രിക്ഷൻ. ഈ കാർഡുകൾ തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാർഡുകളെ എറിയുക. അപ്പോൾ ക്യാച്ച് പിടിക്കാൻ അറിയണം കേട്ടോ. ആദ്യം ക്യാച്ച് പിടിച്ചില്ലെങ്കിൽ ഇത് എറിഞ്ഞാൽ അപ്പുറത്തെ ടേബിളിലുള്ള ആളുടെ തലയിൽ പോയി വീഴും. അങ്ങനെ ചെയ്യരുത്. ആദ്യം കുറച്ച് ചെറിയ സ്പേസിൽ അത് ഇങ്ങനെയൊക്കെ ഇട്ട് പഠിക്കുക ചെറുതായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ കുറച്ച് ലെങ്ത്തിൽ ചെയ്യുക, പ്രാക്ടീസാണ്. ഓക്കെ, ഒരുപാട് ഡൈവേർട്ടായി പോകണം. ഇത് രണ്ട് ഡെക്കിനെ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മുടെ സിക്സ് ഇവിടെ ഉണ്ട്, നയൻ മേലെയുണ്ട്. അപ്പോൾ നമ്മൾ അമർത്തി പിടിച്ചിരിക്കുകയാണ്. ആൻഡ് നമ്മളിതിനെ എറിയുമ്പോൾ സ്ലോ മോഷനിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. സ്ലോ എറിയുമ്പോൾ ഈ രണ്ട് കാർഡ് മാത്രം ബാക്കി നിൽക്കും. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. ഈ രണ്ട് കാർഡ് നമ്മൾ എറിയുമ്പോൾ അത് മാത്രം ഇവിടെ ബാക്കി നിൽക്കും. ആൻഡ് സിക്സ് ആൻഡ് നയൻ ഈ ഫ്രിക്ഷനായി അവിടെ വർക്കാവണത്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ പത്താം ക്ലാസ് വെച്ചാൽ ഫിസിക്സ് ഒന്നും ഗുണമില്ല. ഫിസിക്സ് മാത്സ് ഒക്കെ നമ്മുടെ മാജിക്കൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഫോഴ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എറിയുന്ന സമയത്ത് ആ രണ്ട് കാർഡ് മാത്രം വരും. ആൻഡ് ദാറ്റ് ഇസ് ദ സിക്സ് ആൻഡ് നയൻ ട്രിക്ക്. അപ്പോൾ ആൾക്കാർ ഇതിൽ കുറച്ച് പോയിൻറ്റേഴ്സ് എനിക്ക് പറയാൻ തോന്നുന്നത്, ഞാൻ ഇവിടെ വെച്ചൊരു മണ്ടത്തരം കാണിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ടും ഒരേ ചിഹ്നം എടുത്തു കണ്ടോ, സിക്സ് ഓഫ് സ്പീഡും നയൻ ഓഫ് സ്പീഡും എടുത്തു. കാരണം ഞാൻ ഇവിടെ ക്യാമറ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഏതാ കാർഡ്. അത് കാരണമാണ് ഇങ്ങനെ എടുക്കണ്ട. ഓക്കെ, എടുത്താൽ സത്യം പറഞ്ഞാൽ ഇതുവരാരും കണ്ടുപിടിക്കാതും പോകുന്നില്ല, കണ്ടുപിടിക്കില്ല. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു മനുഷ്യന്മാരാണ് എല്ലാവരും. എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ ഞാൻ പിടിച്ചില്ല. പക്ഷെ എന്നാലും യൂസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സയൻസിൻ്റെ യൂസ് ചെയ്യുക. ഇപ്പോൾ ടേക്ക് ദം ഔട്ട്. ഓക്കെ, സിക്സ് ഓഫ് ക്ലബ്സ് നയൻ ഓഫ് ക്ലബ്സ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെക്ക് മാറ്റിയേക്കാം. ചെയ്യുന്ന സമയത്ത് ഇതിനെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ വയ്ക്കുക. സിക്സ് ഓഫ് ക്ലബ്സ് നയൻ ഓഫ് ക്ലബ്സും സിക്സ് ഓഫ് സ്പേഡ്സും ഇത് കണ്ടു. ഈ കാർഡുകൾ രണ്ടെണ്ണം മേലെ വയ്ക്കുക, അത് ഇഷ്ടമുള്ള ഓർഡറിൽ വയ്ക്കുക. ഇത് വെക്കണി വയ്ക്കുക, ഇത് വെക്കണി വയ്ക്കുക. അപ്പോൾ രണ്ട് ചിഹ്നങ്ങളും ഡിഫറൻ്റ് ആയുള്ളത് വയ്ക്കുക. മനസ്സിലായോ? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മേലെയും താഴെയായിട്ട് ഹിഡനായി വയ്ക്കാം, ഇത് ഉള്ളിലും വയ്ക്കുക. ഓക്കെ, ഐ തിങ്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. ഞാൻ സാധാരണ ട്യൂട്ടോറിയൽസ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ടീച്ചിങ്ങും ചെയ്യാറില്ല. സോ സ്റ്റിൽ നമുക്ക് നോക്കാം, നമുക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ സിക്സ് ആൻഡ് നയൻസ്
ഡിഫറെൻ്റായി യൂസ് ചെയ്യുക. ഓക്കെ, ഡിഫറെൻ്റ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ സിക്സ് ഓഫ് ക്ലബ്സും നയൻ ഓഫ് ക്ലബ്സും വെച്ച് ചെയ്യേണ്ട, സിക്സ് ഓഫ് ക്ലബ്സും നയൻ ഓഫ് സ്പേഡും വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നയൻ ഓഫ് സ്പേഡ് സിക്സ്, മനസ്സിലായില്ല, വൈസ് വേഴ്സ യൂസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ വ്യത്യാസം എന്തായാലും നമ്മുടെ മൈൻഡിനെ കുറച്ച് ട്രിക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ദ സിക്സ് ആൻഡ് നയൻ. ഇതിൽ കുറച്ച് പോയിൻറ്റേഴ്സ് എനിക്ക് പറയാൻ തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബി മോർ കാഷ്വൽ. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ നയൻ ഓഫ് സ്പേഡ് ഇവിടെ വെക്കുന്നു, സിക്സ് ഓഫ് ക്ലബ്സ് അടിയിൽ വെക്കുന്നു. ഓക്കെ, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഇനി ഈ രണ്ട് കാർഡ് നമ്മൾ എടുത്തതിന് ശേഷം ഓക്കെ, നമ്മളിൽ പറയുന്ന ഡയലോഗ് അതാണ് മെയിൻ. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എൻ്റെ കയ്യിൽ രണ്ട് ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്, 1, 6 and 1, 9. ദാറ്റ്സ് ഇറ്റ്. ക്യാഷ്വൽ ആസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത്ര ആവശ്യം. അതിൻ്റെ പേര് നിങ്ങൾ പേടിച്ചിട്ട് ഓക്കെ, എൻ്റെ കയ്യിൽ രണ്ട് ബ്ലാക്ക് കാർഡ് ഉണ്ട്, ഓക്കെ ഞാൻ അവിടെ വെക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരിക്കലും പേടിക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പേടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എടുത്തിട്ട് ഓക്കെ എൻ്റെ രണ്ട് ബ്ലാക്ക് കാർഡ് ഉണ്ട്, ഓക്കെ താങ്ക് യു, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, ബീമോ ക്യാഷ്വൽ എടുത്ത് രണ്ട് കാർഡ് എടുത്തു. ഓക്കെ, എൻ്റെ രണ്ട് ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്, 1, 6 and 1, 9. ഓക്കെ, കാണിച്ചു കൊടുത്താൽ പോലും അവർ ശ്രദ്ധിക്കാൻ പോകണം. ഓക്കെ, കാരണം നമ്മുടെ ബ്രെയിനിൽ അത് അത്ര നേരം നിൽക്കില്ല, അതുകൊണ്ട് അവർ എപ്പോഴും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിൻ്റെ സൂഡോ ഡ്യൂപ്ലിക്കേറ്റ് വയ്ക്കുന്നത്. ഓക്കെ, സോ നമ്മളിത് കാണിച്ചു, 1, 6 and 1, 9 ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ഇങ്ങനെയാണ് പറയേണ്ടത്, എൻ്റെ രണ്ട് ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്, 1, 6 and 1, 9. ഓക്കെ, ഈ കാർഡ്സിന് ഞാൻ ഡിഫറെൻറ്റ് പൊസിഷനിൽ വെക്കുന്നു, എസ്റ്റിമേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്നത്, ഒറിജിനലി വന്നോളൂ, ഞാൻ വയ്ക്കാൻ പോകുന്നു, ഞാൻ രണ്ട് കാർഡിനെയും കാർഡിന് നടുവിൽ നിന്ന് എടുക്കാൻ പോകുന്നു, എന്തുണ്ടെങ്കിൽ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടമുണ്ടോ, നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം. ആൻഡ് ഇത് നമ്മൾ ഉള്ളിലോട്ട് വെച്ചു, ആൻഡ് ദെൻ നമ്മളിവിടെ ഗ്രിപ്പ് ചെയ്യുന്നു, മറ്റേക്ക് ക്യാച്ച് ചെയ്യാൻ റെഡിയാവണം, ആൻഡ് ക്യാച്ച് ചെയ്യുന്നു, ആൻഡ് രണ്ട് കാർഡ് വരുന്നു. അപ്പോൾ പറയേണ്ടത് ആൻഡ് ദ ടു ബ്ലാക്ക് കാർഡ്സ് ഹാവ് അപ്പിയർ ഇൻ മൈ അതർ ഹാൻഡ്, എന്തെങ്കിലും പറയാം, 6 and 9 രണ്ട് കാർഡ്സും നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അങ്ങനെ പറയുക, ക്ലോസ് ചെയ്യുക, താങ്ക് യു പറയുക, ആൻഡ് പോ, അത്രേ ഉള്ളൂ. അപ്പം ക്യാഷ്വലാവുക, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അത്രയുള്ള ഗായ്സ്, അത്രയുള്ള സിമ്പിൾ മാജിക് ട്രിക്കാണ്, ദാറ്റ് എല്ലാവർക്കും ചെയ്യുക, ജസ്റ്റ് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രാക്ടീസ്, ദാറ്റ്സ് ഇറ്റ്. ഒരു ഡെക്ക് ഓഫ് കാർഡ് ഉണ്ടെങ്കിൽ നല്ല ചെയ്യാം, എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക് ട്രിക്കാണ്. ആൻഡ് ഓൾവേസ് പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാതെ മാജിക് കാണിക്കരുത്. ഇപ്പോഴും മിററിൻ്റെ മുമ്പിൽ പോയിട്ട് എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ഫൂൾ ചെയ്യാൻ നോക്കുക, ദെൻ ഫാമിലി മെമ്പേഴ്സിനെ ചെയ്യുക, പിന്നോ എല്ലാവരുടെയും ഫ്രണ്ട്സ് ആരാണ് പുറത്ത് പോയിട്ട് അങ്ങനെ ചെയ്തോളൂ. ഒരിക്കലും പേടിക്കരുത്. ഓക്കെ, ദെൻ യു ആർ ദ മ്യൂസിഷ്യൻ, യു ആർ ദ കിങ്. ഓക്കെ, നിങ്ങളുടെ ഷോ കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേജിൽ തന്നെ ആവണമെന്നില്ല, ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ ഒരു മാജിക് കാണിക്കണമെന്ന് പറയുമ്പോഴും നിങ്ങളെ മാജിക് കാണാൻ വന്നിരിക്കുക. സോ ഒരിക്കലും പേടിക്കരുത്. ഒരു മ്യൂസിഷ്യൻ എപ്പോഴും കോൺഫിഡൻ്റ് ആവണം, ഒരു സ്റ്റേജ് പ്രസൻസ് ഉണ്ടാവണം. ഓക്കെ, സ്റ്റേജ് നമ്മുടെ എന്നുള്ളൊരു പ്രസൻസ്, ആൻഡ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ, മാജിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം മാജിക്സ് ആ ട്രിക്സ്, പറയാത്ത കൊച്ചു കുട്ടികൾ പോലും ഇല്ല, എല്ലാവരും മാജിക് ട്രിക്സാണ്. പക്ഷെ അതിനെങ്ങനെ എൻ്റർടൈനിങ് ആക്കാൻ പറ്റും, അതാണ് മാജിക്കിൻ്റെ രസം. ആ ഒരു എൻ്റർടൈനിങ് ഫീൽ കണ്ട് കഴിഞ്ഞാൽ ഹൈ നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ, അത് ആ ഒരു എൻ്റർടൈനിങ് ഫീൽ അവരുടെ മനസ്സിൽ വരണം. അത്രയും നമ്മളാരെയും പറ്റിക്കാനോ എനിക്ക് ഈ മായജലശക്തികളുണ്ട് എന്നൊന്നും തെളിയിക്കാനൊന്നും ഇല്ല നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഗോ ഫോർ ഇറ്റ്, പ്രാക്ടീസ് ആൻഡ് ബ്ലോ പീപ്പിൾ ഗൈസ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആൻഡ് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ മാജിക്കിന് റിലേറ്റ് ആയ നിങ്ങളുടെ മാജിക് ഞാൻ റിയാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ആരുടെയും മാജിക് റിയാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ കൂൾ ട്യൂട്ടോറിയൽസ് എന്തെങ്കിലും, ലൈക്ക് ഇപ്പം ഞാൻ ചെയ്ത തന്നെ കാർഡ് സ്പ്രിങ്ങിൻ്റെ ട്യൂട്ടോറിയലോ, അല്ലെങ്കിൽ ലിപ്പോൾ സ്പ്രെഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഐഡിയാസ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം nandakishu_SIV എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ, ഫുൾ ടൈം ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ്, അതുകൊണ്ട് ആ ഒരു മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ ചെയ്യും, എനിക്ക് ആ ഫുൾ ടൈം ഇൻസ്റ്റേ തന്നെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ് ആണെങ്കിൽ മെസ്സേജ് അയച്ചോളൂ, എന്തായാലും അത് കാണും, നിങ്ങൾക്ക് തിരിച്ച് എൻ്റെ റിവ്യൂവും പറയും, എല്ലാം ചെയ്യും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പോൾ ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഓക്കെ, താങ്ക് യു, ആൻഡ് ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീക്ക്. പീസ്.